ഞാൻ വെറും മണക്കൂസാണെന്ന് നീ വിചാരിച്ചോ? ഓടുന്ന കോഴിക്ക് ഒരു മുഴം പിമ്പേ എറിയുന്നവനാണ് ഈ സദാശിവൻ. എന്തായിരിക്കും വന്നത്തെ ഒരു മൂഡ്? ആ സിനിമയെ പറ്റി അത് എനിക്ക് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഇല്ല, കാരണം എൽ ജെ പി നീട്ടിക്കും. എന്റെ ക്ലോസ് ഫ്രണ്ട്. അതെ, എന്നെ ക്ലോസ് ചെയ്യാനായിട്ട് അവതരിച്ച ഫ്രണ്ട്. ആകെ ഞാൻ അതിനകത്ത് കാണും. എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇതാണ്. ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ, ഞെട്ടരുത്. ആ സിനിമ കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തുനിന്ന് കാണാൻ വിചാരിക്കുന്നു. നീ എന്നെ കുളിപ്പിച്ച് കിടത്തുന്ന ലക്ഷണമാണല്ലോ. എന്റെ ഒരു വിശ്വാസം കേട്ടോ, ആൾക്കാരെ ഇറങ്ങിയിട്ടെന്ന് എനിക്കറിയില്ല. ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനില് ശരിക്കും തിയേറ്റർ കുലുങ്ങും. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? തിയേറ്റർ ആ ടൈപ്പ് ഇൻട്രൊഡക്ഷൻ ആണ്. ശരിക്കും നമ്മൾ വെളിയിൽ നോക്കിയാൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. ആ രീതിയിലായിരിക്കും ലാൽ സാറിന്റെ ഇൻട്രോ. ടിനു പാപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, തിയേറ്റർ കുലുങ്ങുന്നു. അന്നേരം നമ്മളെ നാവിലേതോ ഇബിലീസ് കയറി നമ്മളെ കൊണ്ടത് പറയിപ്പിച്ചതാ. തിയേറ്ററിനകത്തിരുന്ന് എനിക്ക് തോന്നിയത് തിയേറ്ററിനകത്ത് വിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു, വലിയൊരു പൊട്ടിത്തെറി. അതിനിപ്പോ നമ്മൾ തന്നെ, നമ്മളല്ല നീ, നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. ആ പൊട്ടിത്തെറി കാരണം ചിലപ്പോ തിയേറ്റർ കുലുങ്ങും എന്നായിരിക്കും ഇദ്ദേഹം ചിലപ്പോ ഉദ്ദേശിച്ചത്. ടിനു പാപ്പച്ചൻ, എന്റെ കൈ ധരിച്ചു വരണ്ട്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടെന്ന് വിചാരിച്ചാ മതി. ഇതിലും ഭേദം കണ്ണി കൊള്ളുന്ന തന്നെയായിരുന്നു. ഈ ഇപ്പൊ തിയേറ്ററിന്റെ പുറത്ത് നിന്നിട്ട് അതിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നു പറഞ്ഞിരുന്നല്ലോ, അതെന്തുകൊണ്ടാണ്? അത് അത്രക്ക് കട്ട മാസമായതുകൊണ്ടാണോ? അതെ, എന്ന തൽക്കാലം ഞാൻ പറയുന്നില്ല. അതെന്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് കണ്ടാൽ മതി, കാരണം അത് കണ്ടപ്പോ എനിക്ക് അങ്ങനെ കാണാൻ തോന്നി. അതെന്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണോ? തന്റെ തലയ്ക്ക് ഒരു അസുഖമുണ്ടോ? ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് നല്ല കാലം വന്നു പറഞ്ഞ ആളാ, ഇപ്പൊ എന്തായി? എനിക്ക് മോശം കാലമാണ്. ഞാൻ പ്രവചിക്കുന്നതൊന്നും ഇപ്പൊ അധികവും ഫലിക്കാറില്ല. ഈ ബ്ലഡി ഫൂളുമായിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ രണ്ടാളോടും കൂടിട്ട് പറയുന്നത്, ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാം, വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. പടം എൽജെപിയുടെ ഫിലിമാണെന്ന് നമുക്കറിയാം. അപ്പൊ ആര് ബോധം വെച്ചാണ് കാണാൻ വരാനായിട്ട്? അങ്ങനത്തെ ഒരു ബോധം പോലെ ഒരുത്തരുമില്ല അകത്ത്. എല്ലാം മാറി വെറുപ്പിക്കല്. ചില ശല്യങ്ങൾ രാവിലെ വന്ന് കേറിക്കോളും, പിന്നെ വിട്ടുപോവില്ല. ഇപ്പൊ ഒരു വിവരം കിട്ടി, നിനക്കൊക്കെ ഒരു വിവരമില്ലെന്ന്. എൽ ജെ പിയുടെ ലോകത്തേക്ക് നമ്മൾ പോവാൻ തുടങ്ങുമ്പോഴൊക്കെ ഇമാരൊന്ന് ഉറപ്പിക്കൽ തുടങ്ങും. അങ്ങനെ ഒരു ജോലി ലാലേട്ടന്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് ഹി ഡിഡ് ജസ്റ്റിസ്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അദ്ദേഹം ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഓരോ സിനിമകൾ എടുത്താലും അതിനെ വിമർശിക്കാൻ ഒരു വലിയൊരു സംഘം ആൾക്കാരുണ്ട്. ദേ വുഡ് നെവർ കണക്ട്. ഞാൻ ഉന്നം വെക്കുന്നത് പ്രേക്ഷകന്റെ അന്തരംഗമാണ്. അതെന്ത് രംഗം? അവര് കണക്ട് ആവത്തില്ല, അത് അവരെ തെറ്റല്ല. ഇറ്റ്സ് എ തിങ്. എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആളുകൾ പലതും പറയുന്നുണ്ട്, ആളുകൾ അങ്ങനെ പലതും പറയും, അവർക്കൊക്കെ പിന്നെ എന്താ പണി? ഈ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന മുൻവിധിയോടുകൂടി സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്നാണ്. മാറാത്തത് ഒന്നേ ഉള്ളൂ, മാറ്റം എന്നല്ലേ കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. എന്നാ പിന്നെ ഞാൻ മറ്റെടുക്കട്ടെ. മറ്റേത് ആൻഡ് ലൈക്ക് ഐ സെഡ്, ഇത് ഏതൊരു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ പോലെ ദിസ് ഇസ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഞാൻ മുടക്കിയ കാശ് മുഴുവൻ വെള്ളത്തിൽ. കാലം മാറി, സാധനം നല്ലതാണോ ഓടും, ആൻ അൺയൂഷ്വൽ എന്ന് ചേർത്ത് ഒരു പരസ്യവും കാട്ടിക്കളയാം.